സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 47-ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. നമ്മളിപ്പോൾ ഓപ്ഷൻസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻസിന്റെ ബേസിക്സ് നമ്മൾ പഠിച്ചു, ഓപ്ഷൻസിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു, അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ആയ പുട്ട് ഓപ്ഷനെ പറ്റിയും കോൾ ഓപ്ഷനെ പറ്റിയും നമ്മൾ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പുട്ട് ഓപ്ഷനെ പറ്റിയും കോൾ ഓപ്ഷനെ പറ്റിയും ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡൗട്ട് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ പുട്ട് ഓപ്ഷനെയും കോൾ ഓപ്ഷനെയും കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഒരു വലിയ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഒരൊറ്റ കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിലെ ബാക്കി ഡൗട്ട്സ് മാറാനും കോൾ ഓപ്ഷനെ പറ്റിയും പുട്ട് ഓപ്ഷനെ പറ്റിയും ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടാനുമായിട്ട് ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. അത് നെയിം ഇസ് ഷാരുഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ കോൾ ഓപ്ഷൻസിനെ പറ്റിയും പുട്ട് ഓപ്ഷൻസിനെ പറ്റിയും കുറേ കൂടെ ഡെപ്തിൽ പഠിക്കുന്ന ഈ ഒരു അഡ്വാൻസ്ഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ബേസിക് വീഡിയോ ആയിരുന്നു. എന്നാലും അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നന്നായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ എന്താണെന്നും പുട്ട് ഓപ്ഷൻ എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ ഇതിൻ്റെ എല്ലാ നൂലാമാലകളും കൺഫ്യൂഷനുകളും ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഓപ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് ആണുള്ളത്. ഒന്ന് കോൾ ഓപ്ഷൻ ആണ്, രണ്ട് പുട്ട് ഓപ്ഷൻ ആണ്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ഇതിന് നാല് ഓർഡർ ടൈപ്സ് പോസിബിൾ ആണ്. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും പറ്റും, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ നാല് പോസിബിൾ ഓർഡർ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു, ഇത് എന്തിനാണ് ഈ നാല് ഓർഡർ ടൈപ്സ് വരുന്നത്, ഇതിൻ്റെ നാലിൻ്റെയും ഉപയോഗം എന്താണ്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓപ്ഷൻസിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അയാളുടെ പ്രോഫിറ്റ്സ് അൺലിമിറ്റഡ് ആയിരിക്കും, ലോസ് ലിമിറ്റഡ് ആയിരിക്കും എന്ന്. എന്നാൽ ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആയിരിക്കും, എന്നാൽ ലോസ് അൺലിമിറ്റഡ് ആയിരിക്കും. ശരിയല്ലേ? ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ അധികം തവണ, ആക്ച്വലി കുറേ അധികം കമന്റ്സ് വന്നിരുന്നു, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുള്ള കോൾ ഓപ്ഷനെയും പുട്ട് ഓപ്ഷനും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോന്നിനെയും എടുത്തുകൊണ്ട് ഇതിനകത്ത് എക്സാക്ട്ലി എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കോൾ ഓപ്ഷൻ ബൈയിങ്ങിനെ പറ്റിയും കോൾ ഓപ്ഷൻ സെല്ലിങ്ങിനെ പറ്റിയുമാണ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് കോൾ ഓപ്ഷൻ എന്താണ് എന്നൊന്ന് തൽക്കാലം റിഫ്രഷ് ചെയ്യാം. വിശദമായിട്ട് എന്തായാലും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാം ഓൾറെഡി അറിയുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഒരു കാര്യം എനിക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, കുറെ കൂടി നന്നായിട്ട് എനിക്ക് ഇവിടെ കോൾ ഓപ്ഷനെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ നോട്ട്സിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബയ്യർ ഓഫ് ദ കോൾ ഓപ്ഷൻ ഇസ് ബുള്ളിഷ് അബൌട്ട് ദ അണ്ടർലൈയിങ് അസെറ്റ്. ശരിയല്ലേ? ഒരാൾക്ക് ഒരു അണ്ടർലൈയിങ് അസെറ്റിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലേ അയാൾ കോൾ ഓപ്ഷൻ വാങ്ങുക. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ സെല്ലർ ഓഫ് ദ കോൾ ഓപ്ഷൻ ഇസ് ഐദർ ന്യൂട്രൽ ഓർ ബെയറിഷ് ഓൺ ദ സെയിം അണ്ടർലൈയിങ് അസെറ്റ്. അതും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഡീലിൽ ഇനി എന്താ സംഭവിക്കുന്നത്? കോൾ ഓപ്ഷൻ ഒരു കോൺട്രാക്ട് ആണല്ലോ, ഒരു ഓപ്ഷൻ ബയ്യറും ഒരു ഓപ്ഷൻ സെല്ലറും തമ്മിലുള്ള കോൺട്രാക്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് ഒരു റൈറ്റ് ഉണ്ട്. എന്തിനാണ്? ഹി ഹാസ് എ റൈറ്റ് ടു ബൈ ദ അണ്ടർലൈയിങ് അസെറ്റ് അപ്പോൺ എക്സ്പയറി അറ്റ് ദ സ്ട്രൈക്ക് പ്രൈസ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സെല്ലറിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? സെല്ലർ ഓഫ് ദ, ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്, ഇവിടെ ശരിക്കും കോൾ എന്നാണ് വരേണ്ടത്. സെല്ലർ ഓഫ് ദ കോൾ ഓപ്ഷൻ ഇസ് ഒബ്ലിഗേറ്റഡ് ടു സെൽ ദ അണ്ടർലൈയിങ് അസെറ്റ് അറ്റ് ദ സ്ട്രൈക്ക് പ്രൈസ് ടു ദ കോൾ ഓപ്ഷൻ ബയർ ഇഫ് ദ ബയർ വിഷസ് ടു എക്സർസൈസ് ഹിസ് റൈറ്റ്. ഇവിടെയും ടു ദ കോൾ ഓപ്ഷൻ ബയർ എന്ന് നിങ്ങളാക്കണം. ഈ തെറ്റ് പറ്റിയതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി മനസ്സിലാക്കിയതുപോലെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് അത് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ ആ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആൾ അയാളൊരു ഒബ്ലിഗേഷനിലാണ്, അയാൾ നിർബന്ധിതനാണ്. ഈ ബയർ അയാളുടെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ സെല്ലർ നിർബന്ധിതനാണ് ആദ്യം പറഞ്ഞുറപ്പിച്ച ആ ഒരു വിലക്ക് വിൽക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കോൾ ഓപ്ഷന്റെ ബേസിക്സ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മുന്നിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ, ഈ വീഡിയോയുടെ ഏറ്റവും ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഹെഡിങ് നിങ്ങൾ എഴുതിക്കോളൂ. ആദ്യത്തെ ഹെഡിങ് ബയ്യിങ് എ കോൾ ഓപ്ഷൻ ആണ്. അതായത് നിങ്ങളൊരു കോൾ ഓപ്ഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അതിലെ കഥ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഡൗട്ട് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ച് നോക്കിയാൽ
ആർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഈ രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത്. ഇറ്റ് മേക്സ് സെൻസ് ടു ബി എ ബയർ ഓഫ് എ കോൾ ഓപ്ഷൻ വെൻ യു എക്സ്പെക്ട് ദ അണ്ടർലൈയിങ് പ്രൈസ് ടു ഇൻക്രീസ്. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്, അതായത് പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ വാങ്ങുക. ഇഫ് ദ അണ്ടർലൈയിങ് പ്രൈസ് റിമെയിൻസ് ഫ്ലാറ്റ് ഓർ ഗോസ് ഡൗൺ ദെൻ ബയർ ഓഫ് ദ കോൾ ഓപ്ഷൻ ലൂസസ് മണി. ശരിയല്ലേ, മുകളിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മൾ വാങ്ങണം, എന്നാൽ മുകളിലേക്ക് പോയില്ല അത് താഴോട്ട് പോവുകയോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലോ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് ആണ് ഒരാൾ കോൾ ഓപ്ഷൻ വാങ്ങുന്നുവെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട അയാളുടെ കേസിൽ സംഭവിക്കുന്ന കാര്യം. ഇത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും റീസണും ലോജിക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എന്നാൽ മുന്നിലെ രണ്ട് സ്ലൈഡ്സ് നമ്മൾ പഠിച്ചതിന് ശേഷം ഇതിന് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തീർന്നിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇഫ് യു ബൈ എ കോൾ ഓപ്ഷൻ യു മേക്ക് പ്രോഫിറ്റ് ഓൺലി ഇഫ് ദ സ്പോട്ട് പ്രൈസ് അറ്റ് എക്സ്പയറി ഇസ് എബോവ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ശരിയല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാളും മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് എത്തുകയാണെങ്കിൽ മാത്രമല്ലേ കോൾ ഓപ്ഷനിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യമാണ്, അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. യു ലൂസ് മണി, നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുന്നത് സ്പോട്ട് പ്രൈസ് എക്സ്പയറി ആകുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിലോ അതിന്റെ താഴെയോ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ നഷ്ടം എന്ന് പറയുന്നത് മാക്സിമം, നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം ലോസ് സംഭവിക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ പ്രീമിയത്തിന് ഈക്വലന്റ് ആയിരിക്കും. അതായത് ഇവിടെ ലോസ് ലിമിറ്റഡ് ആണ്, അതുകൊണ്ടാണ് ലോസ് ലിമിറ്റഡ് ആണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ ഓപ്ഷൻ ബയർ ആണ്, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ എക്സ്പയറി ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യില്ലല്ലോ. എക്സർസൈസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു നഷ്ടവും വരാനില്ല, നിങ്ങൾക്ക് നഷ്ടം വരുന്നത് ആദ്യം അടച്ച പ്രീമിയം എമൗണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ബയർ ഒരു ഹൈലി അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ നമ്മൾ ഒരു കോൺട്രാക്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സ്പയറി ആകുന്ന ദിവസം മൂന്ന് പോസിബിലിറ്റീസ് ആണുള്ളത്. അതായത് സ്പോട്ട് പ്രൈസ് ഐതർ ബ്രേക്ക് ഈവൻ പോയിന്റിൽ തന്നെ ചെന്ന് നിൽക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മുകളിൽ നിൽക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ താഴെ നിൽക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ മുകളിലാണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ മാത്രമേ ഓപ്ഷൻ ബയർക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. ഇനി അതല്ല, ബ്രേക്ക് ഈവൻ പോയിന്റിൽ തന്നെയോ അതിന്റെ താഴെയോ ആണോ സ്പോട്ട് പ്രൈസ് എക്സ്പയറിയുടെ ദിവസം നിൽക്കുന്നത് എങ്കിൽ ഓപ്ഷൻ ബയർക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മൂന്ന് പോസിബിലിറ്റീസ് ആണുള്ളത്. അതിൽ ഒരു പോസിബിലിറ്റിയിൽ മാത്രമേ കോൾ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് ബൈ ചെയ്യുന്ന ആൾക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കുകയാണെങ്കിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ഹിസ് ചാൻസസ് ഓഫ് വിന്നിങ് ഇസ് 33.3%. അപ്പോൾ ഈ ഒരു സൈഡിൽ ബേസിക്കലി ഇവിടെ കുറേ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, എന്നാൽ കുറച്ച് ന്യൂ ഇൻഫർമേഷൻ നിങ്ങളെ കുറേ നാളുകളായിട്ട് അലട്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് മനസ്സിലാക്കലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. കേട്ടോ, വളരെ നന്നായിട്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ബൈയിങ് എ കോൾ ഓപ്ഷൻ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിനെല്ലാം റീസണിങ്ങും എക്സ്പ്ലനേഷനുമാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഉടനീളമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് വാങ്ങുന്ന എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബൈയിങ് എ കോൾ ഓപ്ഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നിഫ്റ്റിയുടെ 9200 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങുന്ന എക്സാമ്പിൾ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓപ്ഷൻ ചെയിൻ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ അപ്സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഓപ്ഷൻ ചെയിൻ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ NSEന്റെ വെബ്സൈറ്റിലാണ് കാണുന്നത്. സംഭവം വളരെ ഈസിയാണ്. NSE ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് പോകുക. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ഏത് ഇൻഡെക്സിന്റെ ആണ് ഓപ്ഷൻ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവിടെ ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി എന്ന ഇൻഡെക്സിന്റെ ഓപ്ഷൻ ചെയിൻ ആണ്. കേട്ടോ, ഇവിടെ അണ്ടർലൈയിങ് ഇൻഡെക്സ് എന്നുള്ളത് നിഫ്റ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 9106 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ കറന്റ് സ്പോട്ട് പ്രൈസ് ആണ്. ഇപ്പോൾ നിഫ്റ്റിക്കുള്ള വിലയാണ് ഇവിടെ കാണുന്നത്. അതാണല്ലോ അണ്ടർലൈയിങ് ഇൻഡെക്സിന്റെ വില. താഴോട്ട് വരുമ്പോൾ ഈ കാണുന്നതിനെയാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നടുക്ക് പോയിരിക്കുന്നത് സ്ട്രൈക്ക് പ്രൈസ് ആണ്. അപ്പോൾ നമ്മൾ മുകളിൽ കാണുകയുണ്ടായി, ഇപ്പോൾ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് 9106 ആണ്. അപ്പോൾ 9106 എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കളർ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനെ പറ്റിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, പേടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം വരുന്ന ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ ദ മണിയെന്നും അറ്റ് ദ മണിയെന്നും ഔട്ട് ദ മണി എന്നും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, അതെല്ലാം വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ കോൾസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ പുട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നടുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഓടിയിട്ടുണ്ട്. ശരിയല്ലേ, എന്ത് വില വ്യത്യാസങ്ങളാണ് സ്ട്രൈക്ക് പ്രൈസിൽ വന്നിരിക്കുന്നത്? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ 50 രൂപ ഇടവിട്ടിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിലും ഓപ്ഷൻ കോൺട്രാക്ട്സ് അവൈലബിൾ ആണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇവിടെ ഓരോ റോ എന്ന് പറയുന്നതും ഓരോ ഓപ്ഷൻ കോൺട്രാക്ട് ആണ്.
നമുക്കൊരു എക്സാമ്പിൾ എടുക്കാലോ. ഈ ഒരു റോ നമ്മൾ നോക്കുകയാണെങ്കിൽ 9100 റുപ്പീസ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു ഓപ്ഷൻ കോൺട്രാക്ടിന്റെ റോ ആണിത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് അല്ലേ, കോൾ ഓപ്ഷൻ ഉണ്ട് പുട്ട് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് കണ്ടെത്തുക? അതാണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കോൾസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതെല്ലാം കോൾ ഓപ്ഷൻസ് ആണ്, ഈ കാണുന്ന സ്ട്രൈക്ക് പ്രൈസിന്റെ കോൾ ഓപ്ഷൻസ് ആണ്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം പുട്ട് ഓപ്ഷൻസ് ആണ്. ഇവിടെ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ അതിന്റെ നേരെ ലൈനിലുള്ളത് അതിന്റെ പുട്ട് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ 9100 എക്സാമ്പിൾ പറഞ്ഞു. 9100 എടുക്കുകയാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 9100 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള അതിന്റെ പുട്ട് ഓപ്ഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നു. അതായത് നിഫ്റ്റി 9100 PE ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് ഏതാ വേണ്ടത്? ആ ഒരു പുട്ട് ഓപ്ഷന്റെ ഓപ്ഷൻ പ്രീമിയം നമുക്ക് അറിയണ്ടേ? അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നു. LTP എന്നുള്ളതാണ് ഓപ്ഷൻ പ്രീമിയത്തിന്റെ എമൗണ്ട് കാണിക്കുന്നത്. അത് 149 ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വേറെയും കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, ബിഡ് ക്വാണ്ടിറ്റിയും ബിഡ് പ്രൈസും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെയുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലോ, ഈ ഒരു ലൈനിൽ കാണുന്നത് നിഫ്റ്റി 9100 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള കോൾ ഓപ്ഷന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിഫ്റ്റി 9100 CE സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ആണ് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ LTP എന്നുള്ളത് 114 ആണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ പ്രീമിയം ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 114 രൂപക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിഫ്റ്റിയുടെ കേസിൽ എല്ലാത്തിന്റെ കേസിലും ഈ 50 രൂപ ഇടവിട്ടിട്ടായിരിക്കില്ല സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത്. അത് ഓരോ ഇൻഡെക്സിലും ഓരോ സ്റ്റോക്കിലും അത് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്, അത് എക്സ്ചേഞ്ച് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ഡൗട്ട് ആയിരുന്നു ഈ കോൺട്രാക്ടുകൾ ആരാണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. അപ്പോൾ അതിനൊരു വലിയ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓരോ 50 രൂപ ഇടവിട്ടും കോൺട്രാക്ട്സ് ഇങ്ങനെ റെഡിലി അവൈലബിൾ ആണ്. നമ്മൾ നമ്മുടെ ബ്രോക്കറിന്റെ ട്രേഡിംഗ് ടെർമിനലിൽ പോയിട്ട് ഈ 9100 CE എന്നുള്ളത് സെലക്ട് ചെയ്ത് അവിടെ ബൈ നെക്കുകയാണെങ്കിൽ, നമ്മൾ അഗെയിൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമ്മൾ അവിടെ ഒരു ഓപ്ഷൻ ബൈയർ ആകുന്നു. അതേസമയം നമ്മൾ അവിടെ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ അതിന്റെ മറുപുറത്ത് എക്സ്ചേഞ്ച് ഒരു ഓപ്ഷൻ സെല്ലർ കണ്ടെത്തുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ആ ഓപ്ഷൻ ബയ്യറും ആ ഓപ്ഷൻ സെല്ലറും തമ്മിൽ ഒരു ഡീലിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതിനെയാണ് അവിടെ ഒരു ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഓപ്ഷൻ ചെയിൻ തുറന്നത് കൊണ്ടാണ് വളരെ വിശദമായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നത്. എന്നാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കേണ്ട എക്സാമ്പിൾ ഒരു കോൾ ഓപ്ഷൻ വാങ്ങുന്ന എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? എപ്പോഴാണ് നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക? അതിന്റെ അണ്ടർലൈയിങ് അസറ്റ് മുകളിലേക്ക് പോകും, അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ വാങ്ങും. അപ്പൊ അതും നമുക്ക് എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ കാണാം. അപ്പൊ ഇവിടെ നിഫ്റ്റിയാണ് നമ്മൾ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കാം. അപ്പൊ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നല്ല ഹൈ പ്രൈസിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം താഴോട്ട് വന്നു. 8800 റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ബൗൺസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനിയുള്ള കാര്യങ്ങൾ ഹൈലി സബ്ജക്റ്റീവ് ആണ്. ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിഫ്റ്റി മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ എല്ലാം തീരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു ഫീല് കിട്ടുന്നു, നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ മുകളിലേക്ക് പോകുമെന്നൊരു ഫീല് അയാൾക്ക് കിട്ടുന്നു. ഹൈലി സബ്ജക്റ്റീവ് ആണ്, എക്സാമ്പിൾ മാത്രമാണ്. എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതിന്റെ സൈക്കോളജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇയാൾക്ക് തോന്നി വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്ന് ഇയാൾക്ക് തോന്നി. അപ്പോൾ ഇവിടെ അണ്ടർലൈയിങ് അസറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ട് അയാൾക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾ ഇങ്ങോട്ട് നോക്കും, ഓപ്ഷൻ ചെയിനിൽ നോക്കിയിട്ട് ഏതൊക്കെ കോൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഏതിനൊക്കെ എന്ത് പ്രൈസ് ആണ് എന്ന് അയാൾ നോക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേയധികം നോക്കിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് അയാൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 9200 കോൾ ഓപ്ഷൻ വാങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത്, എങ്ങനെയാണ് ഈ 9200 എന്ന് സെലക്ട് ചെയ്ത് അതിനെ എങ്ങനെ ഇന്റലിജന്റ്ലി ബുദ്ധിപരമായി സെലക്ട് ചെയ്യാൻ പറ്റും? അതൊരു വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതാണ് ആക്ച്വലി ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ വളരെ ഡിസൈസീവ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെപ്പറ്റി പ്രോബബ്ലി ഭാവിയിൽ വേറൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റുകൾ, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വെറുതെ സെലക്ട് ചെയ്ത 9200 CE സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബൈയിങ് നിഫ്റ്റി 9200 CE എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്, ഇവിടെ ഇത് ബൈ ചെയ്യുന്ന ആൾക്കൊരു തോന്നലുണ്ട് നിഫ്റ്റി വരുന്ന ദിവസം മുകളിലേക്ക് പോകും, എക്സ്പയറി ആകുമ്പോഴേക്കും 9200 മുകളിൽ തന്നെ അത് ക്ലോസ് ചെയ്യുമെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു 9200 കോൾ ഓപ്ഷൻ വാങ്ങിച്ചത്. പ്രീമിയം കൊടുത്തിട്ടാണ് അയാൾ വാങ്ങിച്ചത്. 9200 ആണ് അതിന്റെ LTP. എവിടെ LTP? താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു 69.95 റുപ്പീസ്. അപ്പൊ 69.95 റുപ്പീസ് പ്രീമിയം
പേ ചെയ്തുകൊണ്ട് ആർക്ക് ഓപ്ഷൻ സെല്ലർക്ക് പേ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് കോൾ ഓപ്ഷൻ ബയർ എൻട്രി ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇയാൾ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്, ഇയാളുടെ പ്ലാൻ എക്സ്പയർ വരെ ഹോൾഡ് ചെയ്യാനാണ്. കാരണം ഇയാളുടെ വ്യൂ 9200നേക്കാളും മുകളിൽ നിഫ്റ്റി എന്തായാലും പോകുമെന്നാണ്. അപ്പൊ അങ്ങനെ ഡെലിവറി വരെ ഹോൾഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എന്താണ് നടക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലൂടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറെ ഗ്രാഫുകൾ മനസ്സിലാക്കുന്നതിലൂടെ എങ്ങനെയാണ് പ്രോഫിറ്റ് അൺലിമിറ്റഡ് എന്നും ലോസ് ലിമിറ്റഡ് എന്നും ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ IV അപ്പോൺ എക്സ്പയറി, ഇത് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് പോലെ അത് സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം എന്നുള്ളതാണ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതുപോലെ തന്നെ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എക്സ്പയറി ആകുമ്പോൾ പല പോസിബിലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശരിയല്ലേ? 9200 ഞാൻ ഇവിടെ ബോൾഡ് ആക്കി കാണിച്ചിട്ടുണ്ട്. 9200 ആണ് അയാൾ സെലക്ട് ചെയ്ത സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ ചെന്നിട്ട് അത് നിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് എക്സ്പയറി ആകുമ്പോൾ നിൽക്കുന്നത് എങ്കിൽ പ്രീമിയം ഓൾറെഡി 69.95 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ നെഗറ്റീവ് ആക്കി ഇട്ടിട്ടുണ്ട്, അത് ഓപ്ഷൻ ബയർ കൊടുത്ത കാര്യമാണ്. അതുപോലെ സ്ട്രൈക്ക് പ്രൈസിന്റെ സെയിം പ്രൈസിലാണ് സ്പോട്ട് പ്രൈസും എക്സ്പയറിയിൽ വന്നു എന്നുള്ളത് കൊണ്ട് ഇൻട്രിൻസിക് വാല്യൂ സീറോ ആകുന്നു, ശരിയല്ലേ? 9200 മൈനസ് 9200 സീറോ ആകുന്നു. അപ്പൊ ഈ ഒരു കേസിൽ അയാളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഇതിന് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നോക്കാം, ലോജിക്കലിയും ആലോചിച്ച് നോക്കാം, ഈ ഒരു ഫോർമുല വെച്ച് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ലോജിക്കലി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ആണല്ലോ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സീറോ ആണ്. അപ്പോൾ ഹോൾഡ് ചെയ്തതുകൊണ്ട് യാതൊരു വിധ ലാഭവും കിട്ടിയില്ല, സീറോ ലാഭമാണ്. എന്നാൽ ആദ്യം ഈ 69.95 രൂപ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത്രയും രൂപ നഷ്ടമാവുകയല്ലേ ചെയ്തത്? അപ്പോൾ ടോട്ടൽ നഷ്ടം 69.95 രൂപ തന്നെയല്ലേ? അപ്പോൾ ഇതിന്റെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ലോജിക്കൽ എക്സ്പ്ലനേഷനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി പ്ലസ് പ്രീമിയം എന്നുള്ളതാണ്. അതായത് സീറോ പ്ലസ് മൈനസ് 69.95, ലോസ് എമൗണ്ട് ആയ മൈനസ് 69.95 തന്നെയാണ് കാണിക്കുക. അപ്പൊ ഇതൊരു പോസിബിലിറ്റി ആണ്. വേറൊരു പോസിബിലിറ്റി എന്താണ്? ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിന്റെ താഴത്ത പ്രൈസിലേക്ക്, അതിനേക്കാളും കുറഞ്ഞ പ്രൈസിലേക്ക് ആ സ്പോട്ട് പ്രൈസ് പോയി എൻഡ് ചെയ്യാം എന്നുള്ളത്. അയാൾ എൻട്രി ചെയ്യുമ്പോൾ 9200 മുകളിൽ പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ എൻഡ് ചെയ്തത് പല എക്സാമ്പിൾസ് ഇവിടെ എടുത്തുകൊണ്ട് അവിടെ എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അയാൾക്ക് ഉണ്ടാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. 9150ലാണ് പോയി എക്സ്പയർ ചെയ്യുന്നത് എങ്കിൽ പ്രീമിയം പേ ചെയ്തത് അത് സെയിം തന്നെയാണ്. പ്രീമിയം പേ ചെയ്തത് ഒരു കേസിലും മാറുന്നില്ല, കാരണം അത് ആദ്യമേ പേ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇൻട്രിൻസിക് വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസിന്റെ താഴെയാണ് ഇതിന്റെ പ്രൈസ് വന്നത് എന്നുള്ളത് കൊണ്ട് ഇൻട്രിൻസിക് വാല്യൂ അഗെയിൻ സീറോ ആണ്. നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും, കാരണം നെഗറ്റീവ് വാല്യൂ വരില്ല എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. സീറോ മാത്രം വരുള്ളൂ, അപ്പൊ അത് സീറോ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ 69.95 വരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ഓൾറെഡി ഒരു ട്രെൻഡ്, ഒരു ഒബ്സർവേഷൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അതായത് സ്ട്രൈക്ക് പ്രൈസിന്റെ എത്ര താഴോട്ട് സ്പോട്ട് പ്രൈസ് എക്സ്പയറിയിൽ കുറയുകയാണ് എങ്കിലും അയാളുടെ ലോസ് എന്ന് പറയുന്നത് അത് 69.95 തന്നെയാണ്. അപ്പോ ഒരു കോൾ ഓപ്ഷൻ ബയറിന്റെ ലോസ് ലിമിറ്റഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ, ആ ലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് അയാൾ പേ ചെയ്ത പ്രീമിയത്തിന് ഈക്വൽ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു റാഷണൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കിയോളൂ, വളരെ വളരെ അധികം ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് മുന്നിലേക്ക് നോക്കാം. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എക്സ്പയറിയുടെ ദിവസം സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാളും മുകളിലാണെങ്കിൽ ഉള്ളതാണ്. അതായത് 9200 ആണ് സ്ട്രൈക്ക് പ്രൈസ്, 9250 9300 9350 അങ്ങനെ ഏതെങ്കിലും പോയിന്റിൽ സ്ട്രൈക്ക് പ്രൈസിനേക്കാളും മുകളിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാലോ. പ്രീമിയം പെയ്ഡ് അഗെയിൻ സെയിം തന്നെയാണ്, എന്നാൽ ഇൻട്രിൻസിക് വാല്യൂ വ്യത്യാസം വരുന്നു. പ്രൈസ് എത്ര മുകളിലേക്ക് പോകുന്നോ അത്രയും ഇൻട്രിൻസിക് വാല്യൂ കൂടുതലാണ്. സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ്. 9400 മൈനസ് 9200, അപ്പോൾ നമുക്ക് 200 കിട്ടുന്നു. അങ്ങനെ PNL നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകും തോറും നമ്മൾ ബുള്ളിഷ് ആകുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് എൻട്രി ചെയ്തത്. എന്നാൽ സ്ട്രൈക്ക് പ്രൈസിന്റെ എത്ര മുകളിലേക്ക് പോകുന്നു പ്രോഫിറ്റ് അത്രയും കൂടി പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ താഴോട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. 9500 ആണെങ്കിൽ 9800 ആണെങ്കിൽ 10,000 ആവുകയാണെങ്കിൽ എക്സ്പോണൻഷ്യലി ഇത് കൂടി പോകില്ലേ? അപ്പോൾ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അതായത് നിഫ്റ്റി എന്നൊരു ഇൻഡെക്സ് ഈ ഒരു എക്സ്പയറി ആകുമ്പോഴേക്കും 10,000 എത്തിയാലോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും വളരെ നന്നായി നടന്നിട്ട് 11,000 എത്തിയാലോ, അപ്പോൾ ഇയാൾക്ക് പ്രോഫിറ്റിന് ഒരു ലിമിറ്റില്ലല്ലോ. ലാസ്റ്റ് വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടാനുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഇത് പ്രൈസ് എത്ര താഴുകയാണെങ്കിലും, അതായത് നിഫ്റ്റി 8,000 പോയാലും 7,000 പോയാലും ഇൻഫാക്ട് 5,000 പോയാലും ഇൻട്രിൻസിക് വാല്യൂ സീറോ തന്നെയായിരിക്കും. പ്രീമിയം പെയ്ഡ് ആദ്യം ഇത്ര തന്നെയാണ് പേ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ലോസ് ലിമിറ്റഡ് ആണ്.
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തത കിട്ടി തുടങ്ങിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഏതൊരു പോയിന്റിലാണ് ലോസിൽ നിന്ന് അപ്പോൾ ഇനി ഏതൊരു പോയിന്റിലാണ് സ്ട്രൈക്ക് പ്രൈസിന്റെ മുകളിലേക്ക് പ്രൈസ് നീങ്ങുമ്പോൾ ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് നീങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം ചെയ്യുമ്പോൾ 9200 പ്ലസ് 69.95 9269.95 മുകളിൽ പ്രൈസ് പോവുകയാണെങ്കിൽ, സ്പോട്ട് പ്രൈസ് അപ്പോൺ എക്സ്പയറി പോവുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടുമെന്ന് ഈ ഒരു കോൾ ഓപ്ഷൻ ബയർക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 9250 നഷ്ടം തന്നെയാണ്. ഈ 9250 സ്ട്രൈക്ക് പ്രൈസിന്റെ മുകളിലുള്ള പ്രൈസ് ആണ്, എന്നാലും നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 9269 ഇതിന്റെ രണ്ടിനും ഇടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തതിലൂടെ കുറേയധികം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്നും അത് ഈസി ആയിട്ട് മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുന്നിലേക്കുള്ള മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കൽ വളരെയധികം ഈസിയാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറേയധികം സ്ട്രെസ് കൊടുത്ത് സമയമെടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളുടെ കഥ നമുക്ക് തൽക്കാലം ഇവിടെ തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കോൾ ഓപ്ഷൻ ബയേഴ്സ് പേ ഓഫ് എന്നുള്ളതിനാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് ഗ്രാഫ്സ് കാണുമെന്ന്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഗ്രാഫുകൾ കാണാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ കണ്ടത് അതിനെ ഒരു ഗ്രാഫിലൂടെ പിക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ കണ്ടിട്ട് ഇൻറ്റിമിഡേറ്റ് ആകേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോകുന്നത് കാണുന്നുണ്ടോ? ഈ ഒരു ലൈൻ, ഇങ്ങനെ പോകുന്ന ലൈനാണ് ഈ ഒരു ഇൻഡെക്സിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് കാണിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തത്, നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ഇവിടെയാണെന്നാണ് എഴുതിയിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റാണ് 9200 എന്നുള്ള പ്രൈസ്. ഇങ്ങോട്ട് നിഫ്റ്റിയുടെ പ്രൈസ് താന്നുകൊണ്ടിരിക്കും. 9100, 9000, 8900, 8800, അങ്ങനെ ഇങ്ങോട്ട് പ്രൈസ് കുറയുന്ന റേഞ്ചാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്ക് നിഫ്റ്റിയുടെ പ്രൈസ് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഇവിടെ കോൾ ഓപ്ഷന്റെ കേസാണ് എടുക്കുന്നത്. കോൾ ഓപ്ഷൻ ബയറിന്റെ കേസിൽ സ്ട്രൈക്ക് പ്രൈസിന്റെ മുകളിലേക്കാണ് എങ്കിലാണ് ലാഭം എന്ന് പറഞ്ഞു. അതും എക്സാക്ട്ലി എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത്? ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? ഈ ഒരു പോയിന്റിൽ ഇതിന്റെ രണ്ടിനെയും ഇടയിൽ 9269 ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇവിടെയുണ്ട്, ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കടക്കുന്നു. മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് എത്ര ഇൻക്രീസ് ആകുന്നു അതുപോലെ തന്നെ പ്രോഫിറ്റ് മുകളിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ് ഇവിടെ കണ്ടതുപോലെ. അതായത് താഴോട്ട് പ്രൈസ് എത്ര കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രോഫിറ്റ് കൂടുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇങ്ങോട്ടാണല്ലോ ഈ ഒരു ഗ്രാഫിൽ പ്രൈസ് കൂടുന്നത്. ഇങ്ങോട്ട് എത്ര കൂടുന്നു അതുപോലെ പ്രോഫിറ്റ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും, മുകളിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിലോ, ഇത് നിങ്ങളുടെ ലോസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുമെന്ന് നമുക്ക് കാണുന്നു. കാരണം ഈ ഒരു വൈ ആക്സിസ് നമ്മുടെ പ്രോഫിറ്റും ലോസുമാണ് കാണിക്കുന്നത്. മുകളിലേക്ക് നമ്മുടെ പ്രോഫിറ്റ് ആണ്, താഴോട്ട് നമ്മുടെ ലോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞതുപോലെ നിഫ്റ്റി കൂടുമ്പോൾ കൂടിക്കൊണ്ടേയിരിക്കും, ഇത് മുകളിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ലോസ് എന്നാൽ ലിമിറ്റഡ് ആണ്, ഈ ഒരു പോയിന്റിൽ ലിമിറ്റഡ് ആണ്. ഏതാണ് ഈ പോയിന്റ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, നമ്മൾ പ്രീമിയം അടച്ച തുക, ശരിയല്ലേ? നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ട്, വേരിയബിൾ ലോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരു പോയിന്റ് എത്തിയതിൽ പിന്നെ ഏതാണ് ആ പോയിന്റ്? നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിന്റെ പോയിന്റ്. ആ ഒരു പോയിന്റിൽ എത്തിയതിൽ പിന്നെ എത്ര പ്രൈസ് താഴോട്ട് പോയാലും ലോസ് ലിമിറ്റഡ് ആണ്, അത് സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു. ഏത് ലെവലിലാണ് അത് നിൽക്കുന്നത്? അത് പ്രീമിയം പെയ്ഡിന്റെ ലെവലിൽ നിൽക്കുന്നു. അത് തന്നെയല്ലേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റിൽ അത് ക്രോസ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ട്. സ്ട്രൈക്ക് പ്രൈസിന്റെ അതേ പോയിന്റിൽ എത്തുമ്പോൾ അത് ആ ഒരു ലിമിറ്റഡ് ലോസ് എന്ന ആ ഒരു ലെവലിലേക്ക് പോകുന്നു. അതാണ് ഇവിടുത്തെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം ലോസ് ഈക്വൽ ടു പ്രീമിയം പെയ്ഡ്. അപ്പോൾ ഈ ഒരു ഗ്രാഫും നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആദ്യത്തെ സ്ലൈഡിൽ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതേ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയും പഠിച്ചതിലൂടെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായ പോയിന്റ്സ് ഇതായിരുന്നു, ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് യു ക്യാൻ മേക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ? അത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മാക്സിമം ലോസ് യു മേ ഇൻകർ ഇസ് ദ ഓപ്ഷൻ പ്രീമിയം പെയ്ഡ് എന്ന് ഞാൻ പറഞ്ഞു, ലോസസ് ലിമിറ്റഡ് എന്ന് ഞാൻ പറഞ്ഞു, അതും നമുക്ക് ഇവിടെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓപ്ഷൻ ബയറിന്റെ കേസിൽ ചാൻസസ് ഓഫ് വിന്നിംഗ് ഇസ് 33.3%. അപ്പോൾ ഈ ഒരു മൂന്ന് സ്ലൈഡിലൂടെ വളരെ വിശദമായിട്ട് ഇത് നോക്കിയതിലൂടെ നിങ്ങൾക്ക് ഒരു
കോൾ ഓപ്ഷൻ ബയറിന്റെ ഫുൾ കഥ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ ഗ്രാഫ് എന്താണ്, ഇതാണ് നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോകേണ്ടത്. അപ്പൊ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന കേസസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അയാൾക്ക് ലാഭം ഉണ്ടാകുന്ന എപ്പോഴാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബയറിന്റെ ലാഭമല്ലേ ഒരു കോൾ ഓപ്ഷൻ സെല്ലറിന്റെ നഷ്ടം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബയറിന്റെ നഷ്ടമല്ലേ ഒരു കോൾ ഓപ്ഷൻ സെല്ലറിന്റെ ലാഭം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ എഴുതിയിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇവിടെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ബയറും ഒരു ഓപ്ഷൻ സെല്ലറും ഒരേ ഡീലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഒരേ ഡീലിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ ബയർക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഒരു 1000 രൂപ ലാഭം എന്ന് കാണുകയാണെങ്കിൽ 1000 രൂപ വേറെ എവിടെ നിന്നും വരില്ലല്ലോ, അത് ഓപ്ഷൻ സെല്ലറ് തന്നെയല്ലേ കൊടുക്കേണ്ടത്. അതുപോലെ ഓപ്ഷൻ ബയർക്ക് നഷ്ടമാണ് കാണുന്നതെങ്കിൽ, ഒരു 500 രൂപ നഷ്ടമാണ് കാണുന്നതെങ്കിൽ അത് ഓപ്ഷൻ ബയർ തന്നെ കൊടുക്കണ്ടേ, ആർക്കാ കൊടുക്കേണ്ടത്. ഈ ഡീലിൽ ആകെ ഒരു ഓപ്ഷൻ സെല്ലർ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ 500 രൂപ ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കണം. അപ്പൊ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻ ഓപ്ഷൻ സെല്ലർ ആൻഡ് ആൻ ഓപ്ഷൻ ബയർ ആർ ഇൻ ദ സെയിം ഡീൽ. ദ ലോസ് the option seller makes is equal to the profit that the option buyer makes. The profit the option seller makes is equal to the loss that the option buyer makes. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ സെല്ലിംഗ് എ കോൾ ഓപ്ഷൻ എന്നുള്ള കാര്യം കുറെ കൂടി ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കും. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കഥയുടെ രൂപത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, നേരത്തെ ഒരാൾക്ക് ഇവിടെ ഗ്രാഫിൽ പോയി നോക്കിയപ്പോൾ അയാൾക്ക് കാണാൻ പറ്റി ഇവിടെ നിഫ്റ്റിയുടെ പ്രൈസ് മുകളിലേക്ക് പോകും, 9200 മുകളിലേക്ക് പോകും എക്സ്പയറി ആകുമ്പോഴേക്കും എന്ന് അയാൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് 9200 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ അയാൾ വാങ്ങുകയാണ്. അപ്പൊ അയാൾ മാർക്കറ്റിൽ വാങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന്റെ മറുപുറത്ത് സൈൻ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ സെല്ലർ വേണ്ടേ, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അവിടെയാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെല്ലറിന്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ബയർ ഓൾറെഡി 9200 സി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താ, അയാൾക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ബുള്ളിഷ് ഓവർ വ്യൂ ആണുള്ളത്. അതേസമയം മറുപുറത്തിരിക്കുന്ന വേറൊരാളുണ്ട്, ഇയാൾക്ക് മാർക്കറ്റിനെ പറ്റി കുറെ കൂടെ ബെയറിഷ് ഔട്ട്ലുക്ക് ആണുള്ളത്. ഇയാൾക്ക് തോന്നുന്നത് എക്സ്പയറി ആകുമ്പോഴേക്കും എന്തായാലും 9200 ഒന്നും വരാൻ പോകുന്നില്ല. അയാൾ ഇവിടെ അയാളുടെ സ്റ്റഡി എല്ലാം നോക്കി, അതുപോലെ ന്യൂസ് എല്ലാം നോക്കിയിട്ട് അയാൾക്ക് തോന്നുകയാണ് എന്തായാലും 9200 ക്രോസ് ചെയ്യില്ല, 9200 ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് തട്ടിയിട്ട് താഴോട്ട് പോകാനാണ് സാധ്യത എന്ന് അയാൾക്ക് തോന്നുകയാണ്. അതുകൊണ്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നു ആ ഒരു കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യാമെന്ന്. അങ്ങനെ അയാൾ ഇവിടെ ഒരു കോൾ ഓപ്ഷൻ സെല്ലർ ആവുകയാണ്. എന്തുകൊണ്ടാണ്, അയാൾക്ക് അതിന്റെ അണ്ടർലൈങ് പ്രൈസ് ഐതർ ആ ഒരു ലെവലിൽ തന്നെ റിമെയിൻ ചെയ്യുമെന്നോ അല്ലെങ്കിൽ താഴോട്ട് പോകുമെന്നോ ഉള്ളൊരു വിശ്വാസമുണ്ട്, ശരിയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇനി അതല്ല, ഇഫ് ദ അണ്ടർലൈങ് പ്രൈസ് ഗോസ് അപ്പ്, അങ്ങനെയാണെങ്കിൽ സെല്ലർ ഓഫ് ദ കോൾ ഓപ്ഷന് പണം നഷ്ടപ്പെടുന്നു, ലോസ് ഉണ്ടാകുന്നു. അപ്പൊ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതിന്റെ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് സ്പോട്ട് പ്രൈസ് എക്സ്പയറിയുടെ സമയത്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് താഴെയാണെങ്കിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ. അതായത് ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാളും മുകളിൽ ഉണ്ടെങ്കിലാണ് ലാഭം. അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കില്ലേ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ ഇതിനെ ഇങ്ങനെയൊന്നും ആലോചിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൾ ഓപ്ഷൻ വാങ്ങുന്നത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ PNL എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഓപ്ഷൻ സെല്ലർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും. അതും ആ പ്രോഫിറ്റ് എത്രയാണോ പ്രീമിയം കളക്ട് ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇയാൾ ഇവിടെ ഓപ്ഷൻ സെല്ലർ ആണ്, ഓപ്ഷൻ സെല്ലർ ഓപ്ഷൻ ബയറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പ്രീമിയം കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ പ്രീമിയം കളക്ട് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും അയാളുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പണം നഷ്ടപ്പെടുകയാണെങ്കിലോ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസ് എന്നുള്ളത് ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ കേസിൽ നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിലേക്ക് പോയി ചാർട്ടിലേക്ക് പോയിട്ട് അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തുകൊണ്ട് നമുക്കിത് നന്നായി മനസ്സിലാക്കാം. വേറൊരു കാര്യം താഴെ എഴുതിയിട്ടുള്ളത്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ എക്സ്പയറി ആകുമ്പോൾ സ്പോട്ട് പ്രൈസിന് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒരു പോസിബിലിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനെ ഫേവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു. എന്നാൽ മറ്റ് 2 പോസിബിലിറ്റീസ് ഒരു കോൾ ഓപ്ഷൻ സെല്ലറിനാണ് പ്രോഫിറ്റ് ഉണ്ടായി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 പോസിബിലിറ്റീസിലെ 2 പോസിബിലിറ്റിയിലും ഓപ്ഷൻ സെല്ലറിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോ 2/3 എന്നുള്ള 66.6% എന്നുള്ള ഒരു ചാൻസ് ഓഫ് വിന്നിംഗ് ആണ് ഇവിടെ ഒരു കോൾ ഓപ്ഷൻ സെല്ലറിനുള്ളത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ മുന്നിലേക്ക് പോയിട്ട് ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എന്താണ് നടക്കുന്നത് എന്നുള്ളത് ആ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നിഫ്റ്റി 9200 CE നേരത്തെ ഒരാൾ ബൈ ചെയ്ത എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ മറുപുറത്തിരിക്കുന്ന ആ ഒരു സെല്ലറിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഒരു ഓപ്ഷൻ ബയർ നിഫ്റ്റി 9200 CE എന്നുള്ള ഒരു ഓപ്ഷനെ 69 rupees 95 പൈസ പ്രീമിയം കൊടുത്തുകൊണ്ട്
വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപുറം ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു സെല്ലർ നിഫ്റ്റി 9200 സി എന്നുള്ള ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണ്. 69 rupees 95 paise പ്രീമിയം വാങ്ങിച്ചുകൊണ്ട് ഇത് ഇയാൾക്ക് ഇൻകമ്മിംഗ് വന്നു പൈസ. അടുത്ത് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ കണ്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഐ വി അപ്പോൺ എക്സ്പയറി ഉണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റും ഉണ്ട്. അപ്പൊ നേരത്തെ കണ്ടതുപോലെ തന്നെ പോസിബിൾ സ്പോട്ട് വാല്യൂ അറ്റ് എക്സ്പയറി, എക്സ്പയറി ആകുമ്പോൾ ഡിഫറെന്റ് പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് സ്ട്രൈക്ക് പ്രൈസ് എത്രയാണോ അതിൽ തന്നെ പോയിട്ട് എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് എന്ത് കേസ് ആണെങ്കിലും പ്രീമിയം ഇങ്ങോട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലർ ആയതുകൊണ്ട് പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ട്, ആദ്യം തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആണ്. അതിനുശേഷം ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി നോക്കണം. നമുക്ക് ഇതിനെ ലോജിക്കലി ഒന്നുകൂടി ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, അതായത് കോൾ ഓപ്ഷന്റെ കേസിൽ സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ പോയിട്ട് എക്സ്പയർ ആവുകയാണെങ്കിൽ അവിടെ ഇൻട്രിൻസിക് വാല്യൂ സീറോ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഫോർമുലയിൽ ഇട്ട് നോക്കിയാലും മനസ്സിലാകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പി എൻ എല്ലിന്റെ ഫോർമുല പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി എന്നുള്ളതാണ്. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 69 rupees 95 paise ലാഭമാണ് എന്ന് കാണാൻ പറ്റുന്നു. അപ്പൊ നമ്മളിവിടെ ആദ്യം പറയുകയുണ്ടായി ഒരു ഓപ്ഷൻ സെല്ലറിന്റെ ലാഭമാണ് ഒരു ഓപ്ഷൻ ബയറിന്റെ നഷ്ടമെന്ന്. അപ്പോൾ 9200 സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ എക്സ്പയർ ചെയ്തപ്പോൾ ഇവിടെ ഓപ്ഷൻ സെല്ലർ 69 rupees 95 paise ലാഭമുണ്ടായി. ഞാനൊന്ന് തിരിച്ചു പോവുകയാണ്, പയ്യെ തിരിച്ചു പോവുകയാണ്. അതേ കേസിൽ ഓപ്ഷൻ ബയർക്ക് എന്താ സംഭവിച്ചത്? 69 rupees 95 paise നഷ്ടമുണ്ടായി. ശരിയല്ലേ? ഞാൻ ഒന്നുകൂടി മുന്നിലേക്ക് പോവുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിന്റെ താഴത്തെ പ്രൈസുകളിലാണ് ഇത് എക്സ്പയർ ചെയ്യുന്നത് എങ്കിൽ പ്രീമിയം റിസീവ്ഡ് അത് തന്നെയാണ്. ഇൻട്രിൻസിക് വാല്യൂ എന്തായാലും സീറോ ആയിരിക്കും, കാരണം കോൾ ഓപ്ഷൻ ആണ്, താഴോട്ടാണ് പോയത്. നിങ്ങൾ ഈ ഫോർമുല വെച്ചും കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെല്ലറിന്റെ ലാഭം എന്തായിരിക്കും? ഏത് കേസ് ആണെങ്കിലും അത് പ്രൈസ് എത്ര താഴോട്ട് പോവുകയാണെങ്കിലും അയാളുടെ ലാഭം എന്ന് പറയുന്നത് അത് 69.95 ക്യാപ്ഡ് ആയിരിക്കും. ഒരു അപ്പർ ലിമിറ്റ് അയാൾക്കുള്ളതായി കാണുന്നു. അത് അപ്പർ ലിമിറ്റ് എവിടെയാണുള്ളത്? ആ മാക്സിമം വാല്യൂ എത്രയാണ്? അയാൾക്ക് കിട്ടിയ പ്രീമിയത്തിന് ഈക്വലൻ്റ് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. അയാൾ എത്ര പ്രീമിയം ആണോ വാങ്ങിച്ചത് അത് തന്നെയായിരിക്കും അയാളുടെ മാക്സിമം പ്രോഫിറ്റ്. അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് അയാൾക്ക് എങ്ങനെയാണെങ്കിലും കിട്ടില്ല, അത് എത്ര പ്രൈസ് താഴോട്ട് പോയാലും. ഇനി പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിലോ അവിടെ എന്താ സംഭവിക്കുക? പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പ്രീമിയം അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു, എന്നാൽ ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി കൂടി വരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? പ്രൈസ് എത്ര കൂടുന്നോ അത്ര നഷ്ടം കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓപ്ഷൻ സെല്ലറിന്റെ കേസിൽ ലോസ് ലിമിറ്റഡ് അല്ല, ലോസ് അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ലോസ് ഇൻഫിനിറ്റ് ആണ്. പ്രൈസ് എത്ര കൂടുന്നോ അത്ര തന്നെ നഷ്ടമുണ്ടാകും. നമ്മൾ നേരത്തെ കണ്ടു, ഒന്നുകൂടി ഞാൻ പിന്നിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് എത്ര മുകളിലേക്ക് പോകുന്നോ അത്രയും ലാഭം ഉണ്ടാകുന്നു എന്ന് കണ്ടില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെയും അതിനെയും സൈഡ് ബൈ സൈഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ 130 rupees ലാഭമാണ് ഉണ്ടായത്, അവിടെ 130 rupees നഷ്ടമാണ് ഉണ്ടായത്. ഇവിടെ മുകളിലേക്ക് പോകുമ്പോൾ എത്ര അധികം ലാഭം ഉണ്ടാകുന്നോ അതുപോലെ ഈ ഒരു കേസിൽ എത്ര അധികം മുകളിലേക്ക് പോകുന്നു അത്ര അധികം നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട്. ബ്രേക്ക് ഈവന്റെ കോൺസെപ്റ്റ് കൂടിയുണ്ട്, അത് സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് പ്രീമിയം എന്നുള്ളതാണ്. നേരത്തെ കണ്ടതുപോലെ അതും നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി മുന്നിലേക്ക് വരുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ സെല്ലറിന്റെ പേ ഓഫ് ഗ്രാഫ് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വലിയ എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും കടക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒരു സ്വയം അനാലിസിസ് നടത്തുക. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റിന്റെ പ്രൈസ് ചെറിയ വാല്യൂവിൽ നിന്ന് കൂടി പോവുകയാണ്. ഈ ഒരു പോയിന്റ് സ്ട്രൈക്ക് പ്രൈസ് ആണ്, 9200 rupees ആണ്. വൈ ആക്സിസിൽ മുകളിലേക്ക് പ്രോഫിറ്റ് ആണ്, താഴേക്ക് ലോസ് ആണ്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസിന്റെ താഴോട്ടാണ് എമൗണ്ട് എങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് പ്രോഫിറ്റ് ആണ് എന്ന് കണ്ടു, എന്നാൽ ആ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. മാക്സ് പ്രോഫിറ്റ് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് നമ്മൾ വാങ്ങിച്ച ഓപ്ഷൻ പ്രീമിയത്തിന്റെ ഇക്വലന്റ് ആണെന്ന് കണ്ടു. അതുപോലെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടു, ആ ബ്രേക്ക് ഈവൻ പോയിന്റിലോട്ട് പ്രൈസ് എത്തുമ്പോഴാണ് പ്രോഫിറ്റിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്നത് കണ്ടു. അതിനുശേഷം അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലോസും അൺലിമിറ്റഡ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ പേജിൽ എഴുതിയ അതേ കാര്യം തന്നെ ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതുകയാണ്. നമുക്ക് ഇതിനെ ഒന്നുകൂടി നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന മറ്റൊന്നുമല്ല, ഒരു ഓപ്ഷൻ സെല്ലറിന്റെ കേസിൽ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, അത് ഓപ്ഷൻ പ്രീമിയത്തിന്റെ ഈക്വലന്റ് ആണെന്ന് പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മൂന്ന് പോസിബിലിറ്റീസ് ഉള്ളതിൽ രണ്ട് പോസിബിലിറ്റീസ് ആക്ച്വലി ഒരു ഓപ്ഷൻ സെല്ലറിന്റെ ഫേവറിലാണുള്ളത്, അതുകൊണ്ട് വിന്നിംഗ് ചാൻസ് എന്ന് പറയുന്നത് 66% ആണ്. എന്നാൽ വിൻ ചെയ്യുകയാണെങ്കിൽ ചെറിയ ലാഭമേ ഉണ്ടാവുള്ളൂ, ആ 33.3% ലോസ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോസ് ആവുകയാണെങ്കിൽ
അത് അൺലിമിറ്റഡ് ലോസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺസെപ്റ്റ് ഓഫ് മാർജിൻ എന്നാണ് എഴുതിയിട്ടുണ്ട്. ഇതൊരു വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിലവ് വരും എന്നുള്ളത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണത്, എത്രയാണോ പ്രീമിയം എമൗണ്ട് ഉള്ളത് അത് നമ്മൾ അടക്കേണ്ടതുണ്ട്. അത് തന്നെ നമുക്ക് നമ്മുടെ ബ്രോക്കറിനെ മാർജിൻ കാൽക്കുലേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. മാർജിൻ കാൽക്കുലേറ്റർ എല്ലാം നമ്മൾ വിശദമായിട്ട് ഫ്യൂച്ചേഴ്സിന്റെ സീരീസിൽ മാർജിൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി പോയി കാണുക. വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, അതിനെപ്പറ്റി നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ മാർജിൻ കാൽക്കുലേറ്ററിൽ വന്ന് നോക്കുകയാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ സെഗ്മെന്റിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ടിക്കറിൽ നിഫ്റ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പയറി May 28 ആണ്, സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ കണ്ടതുപോലെ 9200 ആണ്, ഇവിടെ കോൾ ഓപ്ഷൻ ആണ്, അത് ഞാൻ ബൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ പ്രീമിയം 5505 ആണ്. അപ്പോൾ ഈ 5505 രൂപ ഉണ്ട് എങ്കിൽ ഈ ഒരു കോൾ ഓപ്ഷൻ എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ എമൗണ്ടിൽ എന്നെ വാങ്ങാൻ സമ്മതിക്കുന്നത്? കാരണം ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് അയാൾ പ്രീമിയം എത്രയാണോ അടക്കുന്നത് അത്രമാത്രമല്ലേ. ഞാൻ വേണമെങ്കിൽ ഒന്ന് തിരിച്ചു കൊണ്ടുപോയി കാണിച്ചു തരാം, ശരിയല്ലേ? മാക്സിമം ലോസ് എന്ന് പറയുന്നത് എത്രയാണോ പ്രീമിയം അടച്ചത് അത്രമാത്രമാണ്. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് എക്സ്ചേഞ്ചിന് ഒരു കോൾ ഓപ്ഷൻ ബയ്യറെ സമ്മതിക്കാൻ സാധിക്കും. കാരണം അയാൾ ഒരു ഡിഫോൾട്ടും വരുത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുടെ കേസിലാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ട്രിക്കിയാണ്. നമ്മളിവിടെ കണ്ടതുപോലെ അയാളുടെ കേസിൽ അൺലിമിറ്റഡ് ലോസിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇയാൾക്ക് അൺലിമിറ്റഡ് ലോസ് ഇനി എങ്ങാനും ഉണ്ടായി പോവുകയാണെങ്കിൽ ആ ലാഭം കിട്ടേണ്ടത് ആ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്കല്ലേ. അപ്പോൾ അയാൾക്ക് പൈസ കൊടുക്കേണ്ടത് ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത ആളല്ലേ. അപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ പാർട്ടി ഡിഫോൾട്ട് ഉണ്ടാകാതിരിക്കാൻ, ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, കൗണ്ടർ പാർട്ടി ഡിഫോൾട്ട് ഉണ്ടാകാതിരിക്കാനാണ് മാർജിൻ എന്നൊരു കോൺസെപ്റ്റും M2M എന്നുള്ളൊരു ടെക്നിക്കും കൊണ്ടുവന്നത്. അതേ സാധനം തന്നെ ഇവിടെയും ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ അത് ഓപ്ഷൻ സെല്ലറിന്റെ കേസിൽ മാത്രം സംഭവിക്കുന്നുള്ളൂ. കാരണം ഓപ്ഷൻ സെല്ലറിനാണ് അൺലിമിറ്റഡ് ലോസ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ നമ്മൾ ഈ 9200 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ എത്ര രൂപ വേണമെന്ന് കണ്ടു. ഇതേ സംഭവം ഞാൻ വേറെ ഒരു വ്യത്യാസവും കാണുന്നില്ല, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ ബൈയെ മാറ്റി ഞാനൊന്ന് സെല്ലാക്കുകയാണ്. അതിനുശേഷം ഇത് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, നേരത്തെ വെറും 5505 രൂപ ഉണ്ടെങ്കിൽ ഇതിനെ ബൈ ചെയ്യാമായിരുന്നു. എന്നാൽ സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ അപ്ഫ്രണ്ട് മാർജിനും എക്സ്പോഷർ മാർജിനും എല്ലാം കൊടുക്കേണ്ടി വരുന്നു. ഒന്നുകൂടി പറയുകയാണ്, ഒരു ഓപ്ഷൻ സെല്ലറിന്റെ കേസിൽ ലോസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് ആ ഒരു ഡീലിലെ ഓപ്ഷൻ ബയ്യറിനെ കൗണ്ടർ പാർട്ടി ഡിഫോൾട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് എക്സ്ചേഞ്ച് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ മാർജിൻ ഓപ്ഷൻ സെല്ലറിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങൾ നമ്മൾ ഫ്യൂച്ചേഴ്സിന്റെ സീരീസിൽ ചെയ്ത മാർജിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകില്ല, ഒന്നുകൂടി പറയുകയാണ്, ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക, കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മുന്നിലേക്ക് പോകുമ്പോൾ പുട്ട് ഓപ്ഷന്റെ കേസിലേക്ക് പോകുമ്പോൾ കുറേക്കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്റെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ഞാൻ കുറച്ച് വെക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേക്കൂടി ഞാൻ നന്നായിട്ട് ഇവിടെ എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരാൾക്ക് ഒരു അണ്ടർലൈയിങ് അസറ്റിനെ പറ്റി ഒരു ബെയറിഷ് സെന്റിമെന്റ് ഉണ്ടെങ്കിൽ, അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരാൾക്ക് അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് ഏറെക്കുറെ അതേ ലെവലിലോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകുമെന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് പുട്ട് ഓപ്ഷൻ സെല്ലർ ആകുന്നത്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ അണ്ടർലൈയിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് ഒരു റൈറ്റ് കിട്ടുകയാണ്. എന്തിനുള്ള റൈറ്റ് ആണ്? ആ അണ്ടർലൈയിങ് അസറ്റ് പറഞ്ഞുറപ്പിച്ച ഒരു പ്രൈസിൽ, സ്ട്രൈക്ക് പ്രൈസിൽ എക്സ്പയറി ആകുമ്പോൾ ഓപ്ഷൻ സെല്ലർക്ക് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ വളരെ ട്രിക്കി ആയിട്ടുള്ള പാർട്ട് ഇതായിരുന്നു, എന്നാൽ നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. കോൾ ഓപ്ഷന്റെ കേസിൽ റൈറ്റ് കിട്ടുന്നത് ബൈ ചെയ്യാനാണ്, പുട്ട് ഓപ്ഷന്റെ കേസിൽ റൈറ്റ് കിട്ടുന്നത് സെല്ല് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെല്ലറിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? സെല്ലർ ഈസ് അണ്ടർ ആൻ ഒബ്ലിഗേഷൻ, അതായത് എക്സ്പയറി ആകുമ്പോൾ ബയ്യർ അയാളുടെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ, ഇത് സെല്ല് ചെയ്യാൻ പോവുകയാണെങ്കിൽ സെല്ലർ നിർബന്ധപരമായിട്ടും ആദ്യം പറഞ്ഞുറപ്പിച്ച അതേ വിലയിൽ ബയ്യറിന്റെ അടുത്ത് നിന്ന് വാങ്ങേണ്ടി വരും. പക്ഷേ സെല്ലറിന് ഇങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഉള്ളത് കൊണ്ടും ബയ്യർക്ക് ഇങ്ങനെ ഒരു റൈറ്റ് കിട്ടുന്നത് കൊണ്ടും ആദ്യം തന്നെ സെല്ലർക്ക് ഒരു അപ്ഫ്രണ്ട് പ്രീമിയം ലഭിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് റിഫ്രഷ് ആയ സ്ഥിതിക്ക് നമുക്ക് മുന്നിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യമാണ്. നമുക്കറിയുന്ന കാര്യമാണ്, ഇവിടെ ഞാൻ ഇനി വളരെയധികം വിശദമായിട്ടൊന്നും പോകുന്നില്ല. ഒരാൾക്ക് ഒരു അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകും എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് അവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങാൻ പറ്റുന്നതാണ്. അതിനുശേഷം അതിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റിൽ താഴോട്ടാണ് എക്സ്പയറിയിൽ പോയിട്ട് അത് എൻഡ് ചെയ്യുന്നത് എങ്കിൽ അയാൾക്ക് ലാഭം ഉണ്ടാകുന്നു. ഇനി അതല്ല, ബ്രേക്ക് ഈവൻ പോയിന്റിലോ അതിന്റെ മുകളിലോ ആണ് എക്സ്പയറിയുടെ സമയത്ത് അതിന്റെ സ്പോട്ട് പ്രൈസ് എങ്കിൽ
അയാൾക്ക് നഷ്ടമുണ്ടാകുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഗെയിൻ ഇവിടെ ഒരാൾ വരികയാണ്, അയാൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണ്. നമ്മൾ എഗെയിൻ നിഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അയാൾ ഇങ്ങനെ നോക്കുന്നു, അയാൾക്ക് തോന്നുകയാണ്, എഗെയിൻ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആണ്, ഇവിടെ ഒരാൾ വന്ന് നോക്കിയിട്ട് അയാളുടെ ഒബ്സർവേഷൻ ആണ്, അയാൾക്ക് തോന്നുകയാണ് നിഫ്റ്റി മുന്നിലേക്ക് പോകുമ്പോൾ താഴോട്ട് പോകുമെന്ന് അയാൾക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നുന്നതുകൊണ്ട് ഇവിടെ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകുന്നു എന്ന് അയാൾക്ക് തോന്നുന്നതുകൊണ്ട്, അത് അയാളുടെ കോൾ അങ്ങനെ ആയതുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ അയാൾ ബൈ ചെയ്യാൻ തീരുമാനിക്കുന്നു. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു കേസിലാണ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കുക. ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ കോൾ ഓപ്ഷന്റെ കേസിൽ കണ്ടത് എന്താണോ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ബയ്യറിന്റെ കേസാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്, ലോസ് ലിമിറ്റഡ് ആണ്. ഇത് നമുക്ക് അവസാനത്തെ സ്ലൈഡിൽ എത്തുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾ ഇവിടെ നോക്കുകയാണ്, ഇപ്പൊ നിഫ്റ്റി ഉള്ളത് നിയർലി 9100 റേഞ്ചിലാണ്. അയാൾക്ക് തോന്നുകയാണ് നിഫ്റ്റി താഴോട്ട് തന്നെ വരുമെന്ന്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ 9000 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ ഇയാൾ ബൈ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് കൊണ്ട് ഓപ്ഷൻ സെല്ലർക്ക് 107 രൂപ പ്രീമിയം ആയിട്ട് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പേ ചെയ്തിട്ട് ഇയാൾ ഈ പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഐവി അപ്പോൺ എക്സ്പയറിയുടെയും ബ്രേക്ക് ഇവന്റെയും ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. കോൾ ഓപ്ഷനിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഫോർമുലാസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ എക്സ്പയറി ആകുമ്പോൾ ഡിഫറെന്റ് പോസിബിൾ സ്പോട്ട് വാല്യൂസ് ഉണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ ചെന്ന് എൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ ഏത് കേസ് ആണെങ്കിലും ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് ഈ 107 രൂപയാണ് പ്രീമിയം എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്തായാലും എല്ലാ കേസിലും -107 എന്ന് എഴുതാം. അതിനുശേഷം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ 0 ആണ്. ഈ ഒരു ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിൽ 9000 - 9000 0 ആണ്. അപ്പോൾ PNL കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ IV പ്ലസ് പ്രീമിയം എന്നുള്ളതാണ്, 107 രൂപയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിനെ ലോജിക്കലി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. എന്നാൽ പ്രൈസ് താഴോട്ട് പോയില്ല, അത് സ്ട്രൈക്ക് പ്രൈസിൽ തന്നെ നിന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് നഷ്ടമുണ്ടാകുന്നു. എന്നാൽ നഷ്ടം എത്രയാണ് ഉണ്ടായത്? അയാൾ എത്രയാണോ പ്രീമിയം കൊടുത്തത് അത്രമാത്രം അയാൾക്ക് നഷ്ടം സംഭവിക്കുന്നു. ഇനി അതല്ല, പ്രൈസ് മുകളിലേക്ക് പോയി, അയാൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് വിപരീതമായിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി. പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴും പ്രീമിയം അത്ര തന്നെയാണ്, ഇൻട്രിൻസിക് വാല്യൂ 0 ആണ്. അപ്പോൾ അയാൾക്ക് നഷ്ടം തന്നെ സംഭവിക്കുന്നു, കാരണം അയാൾ പ്രൈസ് താഴോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് അഗെയിൻ ഇയാളുടെ നഷ്ടം അത് ലിമിറ്റഡ് ആണ്. എത്രയാണ് അയാൾ പ്രീമിയം പേ ചെയ്ത് അത് തന്നെയാണ് അയാളുടെ നഷ്ടം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി അയാൾ എക്സ്പെക്ട് ചെയ്ത പോലെ സ്ട്രൈക്ക് പ്രൈസിന്റെയും താഴോട്ടുള്ള പ്രൈസിലാണ് എക്സ്പയർ ചെയ്യുന്നത് എങ്കിൽ ഓരോ പ്രൈസ് എടുത്ത് നോക്കുമ്പോഴും എന്ത് വ്യത്യാസം വരുന്നു എന്ന് നമുക്ക് കാണാം. എല്ലാത്തിന്റെ കേസിലും അഗെയിൻ പ്രീമിയം പേയുടെ സെയിം തന്നെയാണ്, ഇൻട്രിൻസിക് വാല്യൂ എന്നാൽ വ്യത്യാസപ്പെടുന്നു. ഇൻട്രിൻസിക് വാല്യൂ ഈ ഒരു ഫോർമുല ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം താഴോട്ടാണോ പ്രൈസ് പോയി നിൽക്കുന്നത് അത്രമാത്രം ഇൻട്രിൻസിക് വാല്യൂ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് എത്രമാത്രം താഴോട്ട് പോകുന്നു അത്രമാത്രം പ്രോഫിറ്റും കൂടി വരുന്നുണ്ട്. ഇനിയും പ്രൈസ് താഴോട്ടുള്ള 8750 8700 പ്രോബബ്ലി 7000 അങ്ങനെ താഴോട്ടുള്ള എൻട്രീസ് നമ്മളിവിടെ വെച്ചിട്ടില്ല, അത് വെക്കുകയാണെങ്കിൽ ഇയാളുടെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയേനെ. അപ്പൊ നമ്മൾ നേരത്തെ കോൾ ഓപ്ഷന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ പുട്ട് ഓപ്ഷൻ ബയറിന്റെ കേസിൽ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്, എന്നാൽ ലോസ് ലിമിറ്റഡ് ആണ്. അത് തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഗ്രാഫിലും നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ ഗ്രാഫ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ഇവിടെ നിഫ്റ്റിയുടെ പ്രൈസ് കുറവിൽ നിന്ന് കൂടി പോവുകയാണ്. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. നിഫ്റ്റിയുടെ പ്രൈസ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുന്നു. അതുപോലെ നിഫ്റ്റിയുടെ പ്രൈസ് എത്ര കുറവാണോ എത്ര അധികം കുറയുന്നോ അത്ര അധികം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ നിഫ്റ്റിയുടെ പ്രൈസ് എത്ര അധികം കൂടുന്നോ ലിമിറ്റഡ് ആയിട്ട് ലോസ് ഉണ്ടാവുകയും ചെയ്യും. മാക്സിമം ലോസ് നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണോ പ്രീമിയം അത്ര തന്നെയായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളും ഓരോ പോയിന്റിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. മുന്നിലേക്ക് പോകുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുടെ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ ഒരു ബയർ ഉണ്ടെങ്കിൽ അയാളുടെ കൗണ്ടർ പാർട്ടി ആയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ സെല്ലർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ലാഭം മറ്റേയാളുടെ നഷ്ടമാണ്, ഒരാളുടെ നഷ്ടം മറ്റേയാളുടെ ലാഭമാണ്. അപ്പോൾ ഇവിടെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുടെ ലോജിക് എന്ന് പറയുന്നത് ഐതർ അതിന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് കൂടണം, അല്ല എങ്കിൽ സെയിം ലെവൽസിൽ മെയിൻറ്റെയിൻ ആകണം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അയാൾക്ക് ലോസ് ഉണ്ടാകണമെങ്കിൽ ആ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകണം. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. താഴോട്ട് ഇതിന്റെ ഓരോ പോയിന്റിലേക്ക് ഞാൻ എഗെയിൻ പോകുന്നില്ല, നമ്മൾ എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് അവിടെ ഉള്ളത്. മുന്നിലേക്ക് പോകുമ്പോൾ നേരത്തെ പോലെ തന്നെ വളരെ വിശദമായിട്ട് എക്സ്പയറി ആകുമ്പോഴുള്ള പല പോസിബിൾ സ്പോട്ട് വാല്യൂ വെച്ചിട്ട് എങ്ങനെയാണ് PNL ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വേറെ പുതിയ സർപ്രൈസസ് ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് പുറകിലേക്ക് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചപ്പോൾ എന്താണോ സംഭവിച്ചത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത് എന്ന് ഓൾറെഡി നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാകും. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ പുതിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ നേരത്തെ കണ്ട അതേ നിഫ്റ്റിയുടെ 9000 സ്ട്രൈക്ക് പ്രൈസ് ഉള്ള PE
പുട്ട് ഓപ്ഷൻ ഇവിടെ ഇയാൾ സെല്ല് ചെയ്യുകയാണ്. അങ്ങനെ സെല്ല് ചെയ്യുന്നതുകൊണ്ട് ഇയാൾക്ക് 107 രൂപ പ്രീമിയം റിസീവ് ചെയ്യുന്നു, ഇയാൾക്ക് കിട്ടുകയാണ്. ഫോർമുലാസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ എക്സ്പയറിയുടെ സമയത്തുള്ള ഡിഫറൻറ്റ് സ്പോട്ട് വാല്യൂസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സ്ട്രൈക്ക് പ്രൈസിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള സ്പോട്ട് വാല്യൂ എൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കേസിലും പ്രീമിയം പെയ്ഡ് സെയിം ആണ്, പ്രീമിയം റിസീവ് ആണായിരിക്കുന്നത്, 107 രൂപയുടെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു കേസിൽ ഇൻട്രിൻസിക് വാല്യൂ 0 ആണ്, അതുകൊണ്ട് ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് 107 ആകുന്നു. അതുപോലെ എക്സ്പയർ ആകുന്ന പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിന്റെ മുകളിലേക്കാണ് എങ്കിൽ എല്ലാ കേസിലും ഇൻട്രിൻസിക് വാല്യൂ 0 ആകും. എന്നാൽ പ്രീമിയം എല്ലായിടത്തും 107 രൂപ റിസീവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അയാൾക്ക് ഇവിടെ എല്ലാ കേസിലും 107 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. അതായത് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് എത്ര അധികം കൂടുകയാണെങ്കിലും, അത് 9500ഓ 10000ഓ എത്ര അധികം കൂടുകയാണെങ്കിലും പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, എത്രയാണോ പ്രീമിയം റിസീവ് ചെയ്ത് അവിടെ വെച്ച് ലിമിറ്റഡ് ആണ്. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിലോ പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ ഇൻട്രിൻസിക് വാല്യൂ വരുന്നു എന്നുള്ളത് കൊണ്ട് ലോസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ലോസ് ലിമിറ്റഡ് ആണോ, ഒരിക്കലുമല്ല. പ്രൈസ് എത്ര അധികം താഴോട്ട് പോകുന്നോ ഇൻട്രിൻസിക് വാല്യൂ അത്ര അധികം കൂടി പോകും, അതുകൊണ്ട് തന്നെ ലോസും കൂടി 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 പോകും. അപ്പൊ നമ്മൾ കണ്ടതുപോലെ, നമുക്ക് ഓൾറെഡി അറിയുന്നത് പോലെ, ഒരു ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, ലോസ് അൺലിമിറ്റഡ് ആണ്. അപ്പൊ അവസാനം ഗ്രാഫിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിഫ്റ്റിയുടെ പ്രൈസ് കുറവിൽ നിന്ന് കൂടുതലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറവിൽ നിന്ന് കൂടുതലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. അതിന്റെ മുൻപ് നിഫ്റ്റിയുടെ പ്രൈസ് എത്ര അധികം കുറയുന്നോ അത്ര അധികം ലോസ് ഉണ്ടാകും, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടാകും. ഈ ഒരു പോയിന്റിൽ, ബ്രേക്ക് ഈവൻ പോയിന്റിൽ, ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ആകും. അതിനുശേഷം നിഫ്റ്റി എത്ര അധികം കൂടിയാലും പ്രോഫിറ്റ് ഉണ്ടാകും, പക്ഷെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഈ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യാതൊരുവിധ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യവുമില്ല. ഇവിടെയും കോൺസെപ്റ്റ് ഓഫ് മാർജിൻ വരുന്നുണ്ട്, കാരണം ഇതും ഓപ്ഷൻ സെല്ലിംഗ് ആണ്. കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ഓപ്ഷൻ സെല്ലിംഗിന്റെ കേസിൽ അൺലിമിറ്റഡ് ലോസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് മാർജിന്റെ കോൺസെപ്റ്റ് വരും. നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ഈ വീഡിയോന്റെ മേജർ അജണ്ട കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിലും കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിലും എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഗ്രാഫിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ വാങ്ങുകയാണെങ്കിലും സെല്ല് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മുന്നിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതെല്ലാം പഠിച്ചു, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി, എന്നാൽ ഇതെല്ലാം നടക്കുന്നത് നിങ്ങളൊരു ഓപ്ഷൻ, അത് കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും, നിങ്ങൾ അതിനെ വാങ്ങിച്ചുകൊണ്ടോ സെല്ല് ചെയ്തുകൊണ്ടോ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിലാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം സംഭവിക്കുക. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആൾക്കാർ ഓപ്ഷന്റെ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യലാണ്. നേരത്തെ നമ്മൾ ചാർട്ടിൽ പോയി കണ്ട കാര്യവുമാണ്. അപ്പൊ അതാണ് കൂടുതലും നടക്കുന്നത്. എന്നാൽ നമ്മുടെ അണ്ടർലൈങ് കോൺസെപ്റ്റ് ക്ലിയർ ആകണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രീമിയം എങ്ങനെയാണ് മൂവ് ചെയ്യുക, പ്രീമിയം എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇന്റലിജന്റ് ട്രേഡ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഡൗട്ട്, ഹൗ ഇസ് പ്രീമിയം കാൽക്കുലേറ്റഡ്, പ്രീമിയത്തിന്റെ മൂവ്മെന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. ഓപ്ഷനെ പറ്റി നമ്മൾ ചെയ്ത ഏറ്റവും ആദ്യത്തെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നത് പല ഡിഫറെന്റ് ഫാക്ടേഴ്സിലെ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത്. അതിനെയാണ് ഓപ്ഷൻ ഗ്രീക്ക് എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിന് നമുക്ക് വരുന്ന വീഡിയോസിൽ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏറെക്കുറെ ഇത്ര തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. വീഡിയോ എഗെയിൻ നീണ്ടുപോയി എന്നറിയാം, എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് ഇനി മനസ്സിൽ കണ്ടുകൊണ്ട് ഓപ്ഷന്റെ കേസിൽ നിങ്ങൾക്ക് എങ്ങനെ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് കാണാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇനി മുന്നിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജീസ് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യം വരുന്ന കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാനിവിടെ ഒരു കോട്ട് എഴുതുകയുണ്ടായി. അപ്പോൾ വീഡിയോന്റെ താഴെ എനിക്ക് ഒരു കമന്റും കിട്ടുകയുണ്ടായി. കമന്റ് ചെയ്ത ആളുടെ പേര് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറയുകയുണ്ടായി, അതിനൊരു കോട്ട് പോലെ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതുപോലെയുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എപ്പോഴും വെൽക്കം ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, വി ഡോണ്ട് ഹാവ് ടു ബി സ്മാർട്ടർ ദാൻ ദ റെസ്റ്റ്, വി ജസ്റ്റ് ഹാവ് ടു ബി ഡിസിപ്ലിൻഡ് ദാൻ ദ റെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ആൾക്കാരെ നമ്മുടെ കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരെ പഠിക്കാൻ എൻകറേജ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.